AAHA News Updates. ഹലോ, നമസ്കാരം കാനഡ. ഇന്ന് ഓഗസ്റ്റ് 23rd, നല്ല ബ്രൈറ്റ് ആൻഡ് സണ്ണി ആയിട്ടുള്ള ഒരു ചൊവ്വാഴ്ച തന്നെയാണ്. ഏകദേശം വൈകുന്നേരം ആവുന്നത് വരെയും പാർട്ട്ലി ക്ലൗഡി എന്നാണ് വെതർ അപ്ഡേറ്റ് കാണിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ടൊറോണോയിലാണെങ്കിലും നിയർ ബൈ സിറ്റീസിലാണെങ്കിലും പൊതുവെ ഒരു നല്ല സണ്ണി ഡേ തന്നെയായിരുന്നു. അപ്പൊ ഏതായാലും ഈ ഒരു നല്ല വൈകുന്നേരം, നല്ല പ്ലസന്റ് ആയിട്ടുള്ള വൈകുന്നേരം ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനുള്ള സമയമായിരിക്കാണ്. ആഹാ ഈവനിങ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് RJ മീനാക്ഷിയാണ്. ഇവിടെ നമ്മുടെ കാനഡയില് ഇനിയിപ്പോ സെപ്റ്റംബർ മാസമായി കഴിഞ്ഞാൽ കോളേജസും യൂണിവേഴ്സിറ്റീസും ഒക്കെ തുറക്കുന്ന ആ ഒരു തിരക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒന്റാരിയോയിലെ ലണ്ടനിലുള്ള വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻസ് എടുത്തിട്ടുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയാലും ഡൊമസ്റ്റിക് സ്റ്റുഡൻസ് ആയാലും നിങ്ങൾക്കായിട്ട് ഒരു വെരി ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് ദ യൂണിവേഴ്സിറ്റി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, ക്യാമ്പസിലേക്ക് ഇൻ പേഴ്സൺ റിട്ടേൺ ചെയ്യുന്ന കോളേജ് സ്റ്റാഫ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ക്ലാസ് റൂംസിൽ ഇരിക്കുന്ന സമയത്ത്, ഇൻ പേഴ്സൺ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് മാസ്ക് ധരിച്ചിരിക്കണം. അതിനു പുറമെ ക്യാമ്പസിലേക്ക് വരുന്ന ഓരോരുത്തരും മാൻഡേറ്ററി ആയിട്ട്, അതായത് ഡേ സ്റ്റുഡൻസ് ആയാലും റെസിഡൻസിൽ താമസിക്കുന്നവരായാലും ടീച്ചേഴ്സ് സ്റ്റാഫ് എല്ലാവരും നിർബന്ധമായിട്ടും ഒരു ബൂസ്റ്റർ ഡോസ് എങ്കിലും, അതായത് COVID-19 വാക്സിനേഷന്റെ 1 ബൂസ്റ്റർ ഡോസ് എങ്കിലും മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കണം എന്നുള്ളതാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മാൻഡേറ്ററി റൂൾസ്. ഈ ബൂസ്റ്റർ ഡോസ് എടുത്തു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, October 1st മുൻപായിട്ട് വാക്സിനേഷൻ എടുത്തതിന്റെ പ്രൂഫ് കോളേജില് ഡോക്യുമെന്റ്സ് കോളേജില് സബ്മിറ്റ് ചെയ്യണം എന്നും അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയില് പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തില് ഇപ്പോൾ പുതിയൊരു വൈറൽ ഇൻഫെക്ഷനും കൂടിയും സ്പ്രെഡ് ആവുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. കുട്ടികളുടെ ദേഹത്ത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള റെഡ് കളറിലുള്ള ബ്ലിസ്റ്റേഴ്സ്, അതായത് റെഡ് കളറിൽ റാഷസ് പോലെ വന്ന് ഹൈ ടെമ്പറേച്ചറോട് കൂടിയിട്ടാണ് ഈ റെഡ് റാഷസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ടൊമാറ്റോ ഫ്ലൂ അഥവാ തക്കാളിപ്പനി എന്നുള്ള പേരിലാണ് ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻ അറിയപ്പെടുന്നത്. നമ്മുടെ കേരളത്തിൽ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇക്കഴിഞ്ഞ July 26th വരെയുള്ള ഒരു കണക്കിൽ തന്നെ 5 വയസ്സിന് താഴെയുള്ള 82 കുട്ടികൾക്കാണ് തക്കാളിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ടാണെങ്കിൽ കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ മറ്റ് 2 സ്റ്റേറ്റ്സിലേക്കും കൂടിയും തക്കാളിപ്പനി സ്പ്രെഡ് ആയിരിക്കുകയാണ്. തമിഴ്നാട്ടിലും അതേപോലെ തന്നെ ഒഡീഷയിലുമാണ് ഇപ്പൊ കുട്ടികൾക്ക് തക്കാളിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. പരീക്ഷണങ്ങൾ നടത്താൻ അല്ലെങ്കിലും ടൊമാറ്റോസിനെ കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളൂ അല്ലെ. ഓരോ സീസണിൽ പുതിയ പുതിയ സാധനങ്ങൾ ആണ് അവരിങ്ങനെ ബാക്ക് ടു ബാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ചിലപ്പോൾ ഞാൻ ഈ വാർത്ത പറയുന്നതിന്റെ കൂടെ തന്നെ പലരും, നമ്മുടെ ടൊറോണോ GTA ഏരിയയിൽ താമസിക്കുന്ന പല കസ്റ്റമേഴ്സും ഇത് ഓൾറെഡി ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലവർ ഇപ്പൊ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. കാരണം പരീക്ഷണാടിസ്ഥാനത്തിൽ എക്സ്പെരിമെന്റൽ ബേസിസിൽ ഏതായാലും ടൊമാറ്റോസ് നമ്മുടെ ടൊറോണോ GTAയിലുള്ള ചില സെലക്ടഡ് ആയിട്ടുള്ള ഔട്ട്ലെറ്റ്സിൽ മാത്രമായിട്ട് ഒരു ഫ്ലാറ്റ് ബ്രെഡ് പിസ്സ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ടൊറോണോ GTAയിൽ തന്നെ കൃത്യമായിട്ട് ഏതൊക്കെ ഔട്ട്ലെറ്റ്സിലാണെന്ന് പോലും അവർ ഇതുവരെയും റിവീൽ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, എന്തൊക്കെയാണ് ഈ പുതിയ ഐറ്റംസ് എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവർ ഇതുവരെയും റിവീൽ ചെയ്തിട്ടില്ല. ഏതായാലും പരീക്ഷണാടിസ്ഥാനത്തിൽ സെലക്ടഡ് ആയിട്ടുള്ള ചില ഔട്ട്ലെറ്റ്സിൽ നിന്ന് കഴിച്ചവരുടെ അഭിപ്രായം ഏതായാലും അടിപൊളിയാണെന്നാണ്. അപ്പൊ നമുക്കുള്ള ആകെയുള്ള ഒരു ഓപ്ഷൻ ഇതൊക്കെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് പോയി ഒന്ന് ടേസ്റ്റ് ചെയ്യുക, അഭിപ്രായം അവരെ അറിയിക്കുക. ആഫ്റ്റർ ഓൾ നമ്മുടെ ടൊമാറ്റോസ് അല്ലേ. നമ്മുടെ ഒന്റാരിയോയിലുള്ള സ്കൂൾസിലെ സപ്പോർട്ട് വർക്കേഴ്സ്, അതായത് കനേഡിയൻ യൂണിയൻ ഓഫ് പബ്ലിക് എംപ്ലോയീസ് കൂപ്പേ CUPE, ഈ ഒരു യൂണിയന്റെ കീഴിൽ വരുന്ന ലൈബ്രറിയൻസ്, കസ്റ്റോഡിയൻസ്, അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ്, ബസ് ഡ്രൈവേഴ്സ് തുടങ്ങിയുള്ള സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് സപ്പോർട്ടിംഗ് സ്റ്റാഫ് എല്ലാവരും ചേർന്ന് ഏതായാലും ഉടനെ തന്നെ ഒരു സ്ട്രൈക്കിനുള്ള ആഹ്വാനം നടത്താനായിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്. September 23rd മുതൽക്ക് October 2nd വരെ ഏകദേശം 55,000 വർക്കേഴ്സോളം ഉൾപ്പെടുന്ന കൂപ്പേ യൂണിയനിലെ മെമ്പേഴ്സിനായിട്ട് ഒരു ഓപ്പൺ വോട്ടിംഗ് ആണ് നടത്തുന്നത്. അതായത് സ്ട്രൈക്ക് വേണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നതിനായിട്ടാണ് ഈ ഒരു ഓപ്പൺ വോട്ടിംഗ്. സ്കൂൾസിലെ മറ്റേയും സപ്പോർട്ടിംഗ് സ്റ്റാഫിനായിട്ട്, സപ്പോർട്ടിംഗ് വർക്കേഴ്സിന്റെ വേജ് ഇൻക്രീസ് ചെയ്യാനായിട്ട് കനേഡിയൻ ഗവൺമെന്റിന് കൂപ്പേ ഒരു റിക്വസ്റ്റ് നൽകിയിരുന്നു. ആനുവൽ ഇൻകം 11.7% ഇൻക്രീസ് വരുത്തണം എന്നായിരുന്നു ഈ റിക്വസ്റ്റിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഗവൺമെന്റ് അപ്രൂവ്
ചെയ്തത്. 40,000 താഴെ മാത്രം ആനുവൽ ഇൻകം വരുന്ന വർക്കേഴ്സിന് 2% ആനുവൽ ഇൻകം ഇൻക്രീസ് ആണ് ഗവൺമെന്റ് അപ്രൂവ് ചെയ്തത്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത് $40,000 താഴെ മാത്രം ആനുവൽ ഇൻകം വരുന്ന ഒരു സപ്പോർട്ട് വർക്കറിന് ആനുവലി വെറും $800 ആണ് ഇൻക്രീസ് വരുന്നത്. ഇത് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയാണ് കൂപ്പി. ശമ്പളം കൂട്ടണം എന്നുള്ള ആവശ്യത്തിന് പുറമെ ആയിട്ട് തന്നെ എല്ലാ ദിവസവും 30 മിനിറ്റ് പെയ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ടൈമും ഒരു അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ 5 അഡീഷണൽ ആയിട്ടുള്ള പെയ്ഡ് ലീവ്, ഒപ്പം ഓവർ ടൈം ജോലി ചെയ്യുന്നവർക്കായിട്ട് ഇപ്പോ നിലവിലുള്ള 1.5 times ഓഫ് ദ സാലറി എന്നുള്ളത് കൂട്ടി 2 times ആക്കണം എന്നൊക്കെയാണ് കൂപ്പെ നമ്മുടെ കനേഡിയൻ ഗവൺമെന്റിനോട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ. ഈ വരുന്ന ഫ്രൈഡേ കൂടാതെ സെപ്റ്റംബറിലെ 3 ദിവസങ്ങളിലും ബാർഗെയിനിങ്ങിനായിട്ട് കൂപ്പയും കനേഡിയൻ ഗവൺമെന്റും മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വരുന്ന മീറ്റിംഗ്സിന്റെയും അതേപോലെ തന്നെ ഓപ്പൺ വോട്ടിംഗിന്റെയും എല്ലാം ബേസിസിലായിരിക്കും സ്ട്രൈക്കിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുക എന്നാണ് കൂപ്പെ പറഞ്ഞിട്ടുള്ളത്. ആഹാ, ഇന്നിപ്പോ ദാ August 23rd ആയി. നമ്മൾ ഏതായാലും ഓണാഘോഷത്തിലേക്ക് ആ ഒരു ആരവം നമ്മുടെ ചുറ്റും ഇങ്ങനെ മുഴങ്ങി തുടങ്ങിയിരിക്കുകയാണ്. സോ ഡേറ്റ് മറക്കണ്ട, September 3rd ശനിയാഴ്ച. എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ വുഡ് ബ്രിഡ്ജ് ഫെയർ ഗ്രൗണ്ട്, വോണിലുള്ള ഫെയർ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് എന്റെ കാനഡ ഓണച്ചന്ത 2022. യെസ്, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും September 3rd നമ്മുടെ ഓണച്ചന്ത 2022 സുസ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ടുള്ള സമയം ഇവിടെ അതിക്രമിച്ചത് കൊണ്ട് തൽക്കാലത്തേക്ക് ദിസ് ഇസ് മീ RJ മീനാക്ഷി സൈനിങ് ഓഫ്. ശുഭരാത്രി.